ഡിജിറ്റൽ ഡിവൈഡ് ഇല്ലാതാക്കുക എന്ന ലക്ഷ്യവുമായി ഒന്നാം പിണറായി വിജയൻ സർക്കാർ പ്രഖ്യാപിച്ച അതിവിപുലമായ ഫൈബർ ശൃംഖലയാണ് കേ ഫോൺ പദ്ധതി. ഇതിലൂടെ ഇന്റർനെറ്റ് എത്തിക്കുന്നത് സേവനദാതാക്കളായ കമ്പനികളാണ്. 30,000-ത്തോളം സർക്കാർ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇടതടവില്ലാതെ ഇന്റർനെറ്റ് നൽകുമെന്നായിരുന്നു സർക്കാരിന്റെ വാഗ്ദാനം. സംസ്ഥാനത്ത് ഡിജിറ്റൽ ഡിവൈഡിന് അന്ത്യമാകാൻ ഇനിയും സമയമെടുക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. ആദ്യഘട്ടത്തിൽ 14,000 കുടുംബങ്ങൾക്ക് ഇന്റർനെറ്റ് കണക്ഷൻ അനുവദിക്കാൻ സാങ്കേതിക സംവിധാനങ്ങൾ സജ്ജമായെന്ന് കെ ഫോൺ അവകാശപ്പെടുന്നുമുണ്ട്. എന്നാൽ യാഥാർത്ഥ്യത്തിലേക്ക് ഇറങ്ങിയാൽ പദ്ധതി ഇഴഞ്ഞു തന്നെ നീങ്ങുകയാണ് എന്നത് മനസ്സിലാക്കാൻ കഴിയും. ഇതിനു പിന്നിൽ സർക്കാരിന്റെ കടുത്ത അലംഭാവമാണെന്നും കാണാം. സേവനദാതാവിനെ കണ്ടെത്തി മാസങ്ങൾക്ക് ശേഷവും ടെൻഡറിൽ ക്വാഡ് ചെയ്ത തുക അനുവദിക്കാൻ പോലും സർക്കാർ തയ്യാറായിട്ടില്ല എന്നതാണ് പദ്ധതി വൈകാൻ കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. മാനദണ്ഡം അനുസരിച്ച് കാലാവധി പൂർത്തിയാകുന്നതിനാൽ അനുവദിച്ച ടെൻഡർ ഒരാഴ്ചയ്ക്കകം അസാധുവാകുമെന്ന് കാണിച്ച കേരള വിഷന് നോട്ടീസും ലഭിച്ചിട്ടുണ്ട്. കേരള വിഷൻ നൽകിയ ഏറ്റവും കുറഞ്ഞ ടെൻഡർ അനുസരിച്ച് ഒരു വീട്ടിൽ ഇന്റർനെറ്റ് നൽകാൻ ഒരു മാസം ചെലവാകുക 124 രൂപയാണ്. വർഷം 2.80 കോടി വേണം. സർക്കാർ ഈ തുക അനുവദിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, നാളിത്രയായിട്ടും തുടർ നടപടി എന്തെന്ന കേരള വിഷനെ അറിയിക്കാൻ പോലും തയ്യാറായിട്ടുമില്ല. ഇതിനിടെയാണ് സെപ്റ്റംബർ 22 ടെൻഡർ അസാധുവാക്കുമെന്ന അറിയിപ്പെത്തിയത്. 83% പണി പൂർത്തിയായെന്നും 24,357 സർക്കാർ ഓഫീസുകളിൽ കണക്ടിവിറ്റി ആയെന്നുമാണ് സർക്കാർ കണക്ക്. ഒരു നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് 100 കുടുംബങ്ങൾക്ക് ഡാറ്റ കണക്ഷനുകൾക്കായി സേവനദാതാവിനെ കെ ഫോൺ കണ്ടെത്തിയത് ഇക്കഴിഞ്ഞ മെയ് മാസത്തിലായിരുന്നു. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കെട്ടിഘോഷിച്ച ഒന്നാംഘട്ട ഉദ്ഘാടനം നടത്തിയപ്പോൾ ഓഗസ്റ്റിൽ പദ്ധതി പൂർത്തിയാക്കണമെന്നാണ് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് നേതൃത്വം നൽകുന്ന കൺസോർഷ്യവുമായി സർക്കാർ വെച്ചിരിക്കുന്ന കരാർ വ്യവസ്ഥ. 2021 നവംബർ 27 നിയമസഭയിലെ ചോദ്യത്തിന് മുഖ്യമന്ത്രി രേഖാമൂലം നൽകിയ മറുപടിയിൽ 2021 ഡിസംബർ അവസാനത്തോടെ പദ്ധതി പൂർത്തീകരിക്കുമെന്നും വ്യക്തമാക്കിയിരുന്നതാണ്. ഇന്റർനെറ്റ് സേവനം കാര്യക്ഷമമാക്കാൻ പുതിയ പദ്ധതി പ്രയോജനകരമാണ്. സർക്കാർ ഓഫീസുകളുടെ സേവനം ജനങ്ങൾക്ക് കാര്യക്ഷമമായി ലഭിക്കുന്നതിനായി ഇന്റർനെറ്റ് സൗകര്യം വിപുലമാക്കേണ്ടതുണ്ട്. പദ്ധതി വൈകുന്നതിന്റെ നഷ്ടം ജനങ്ങൾക്ക് തന്നെയാണ്. ഇതിന് പരിഹാരമാണ് ഇത്തരമൊരു പദ്ധതി. സർക്കാർ ഓഫീസുകളുമായി ഇടപാട് നടത്തുന്ന എല്ലാവർക്കും പ്രയോജനകരമാണ് കെ ഫോൺ പദ്ധതി. ആദ്യഘട്ടം കേബിൾ ഇടൽ പൂർത്തിയായതോടെ പൊടുന്നനെ നിലപാട് മാറ്റിയ സർക്കാർ ഇപ്പോൾ പറയുന്നത് ഡേറ്റയും കൊടുക്കുമെന്നാണ്. ബി കാറ്റഗറിയിൽപ്പെടുന്ന ASP ലൈസൻസ് വെച്ച കേരളമാകെ കണക്ഷൻ നൽകണമെങ്കിൽ പക്ഷേ സർക്കാരിന് മുന്നിൽ കടമ്പകൾ ഏറെയാണ്. സർവീസ് പ്രൊവൈഡർമാരിൽ നിന്ന് ടെൻഡർ വിളിച്ച ഡേറ്റ വാങ്ങണം. ഇന്റർനെറ്റ് ഭീമന്മാരോട് മത്സരിച്ച വിപണി പിടിക്കണം. 24,357 സർക്കാർ ഓഫീസിൽ കണക്ഷൻ എത്തിയെന്ന് അവകാശപ്പെടുന്ന സർക്കാർ വെറും 4,000 ഓഫീസിൽ മാത്രമാണ് നിലവിൽ ഡേറ്റ എത്തിക്കുന്നത്. അതാകട്ടെ പവർ ഗ്രിഡിൽ നിന്ന് കിട്ടുന്ന ഡേറ്റ പരീക്ഷണാടിസ്ഥാനത്തിലുമാണ്. വീടുകളിലേക്കും ഓഫീസുകളിലേക്കും കണക്ഷൻ എത്തിക്കണമെങ്കിൽ അതിന് സേവന മാനദണ്ഡങ്ങളും നടപടിക്രമങ്ങളും ഉണ്ടാകണം. കണക്ഷൻ നൽകാൻ കേരള വിഷനെയും ഡേറ്റ വാങ്ങാൻ BSNL തിരഞ്ഞെടുത്തെങ്കിലും എത്ര ഡേറ്റ എന്ത് ചെലവിൽ എങ്ങനെ വാങ്ങുമെന്നോ ലാഭകരമായി പദ്ധതി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നോ ഉള്ള കാര്യത്തിൽ യാതൊരു വ്യക്തതയും വന്നിട്ടില്ല. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു സമിതി പരിശോധിക്കുന്നു എന്ന് മാത്രമാണ് സർക്കാരിന്റെ മറുപടി. പദ്ധതി പ്രഖ്യാപിച്ചിട്ടിപ്പോൾ 5 വർഷം കഴിയുന്നു. നാട 5G വിപ്ലവത്തിന്റെ വക്കിലാണ്. അതിവേഗം വളരുകയും അതിനനുസരിച്ച് മാറുകയും ചെയ്യുന്ന മേഖലയിലെ കോടികളുടെ മുതൽമുടക്ക് മാത്രമല്ല, ഇനിയും വൈകിയാൽ സ്വപ്ന പദ്ധതിയുടെ പ്രസക്തി കൂടിയാണ് തുലാസിലാകുന്നത്. അതേസമയം കേബിൾ സ്ഥാപിക്കേണ്ടതിനുള്ള അനുമതി വൈകിയതാണ് പദ്ധതി വൈകാൻ കാരണമായി അധികൃതർ പറഞ്ഞിരിക്കുന്നത്. കോവിഡ് ലോക്ക്ഡൗൺ തുടങ്ങിയവയ്ക്ക് പിന്നാലെ കീറാമുട്ടിയായത് കേബിൾ ഇടുന്നതിന് റൈറ്റ് ഓഫ് വേ പ്രശ്നങ്ങളാണ്. റെയിൽവേ ലൈനുകളിൽ ക്രോസ് ചെയ്തുള്ള കേബിളിംഗ് ഉൾപ്പെടെ കാര്യങ്ങളിൽ അനുമതി ലഭിക്കാത്തത് പലയിടത്തും തടസ്സമായി. കേരളത്തിൽ ഏകദേശം 1,500 ഇടങ്ങളിൽ റൈറ്റ് ഓഫ് വേ പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് കണക്കുകൾ. റെയിൽവേക്ക് പുറമേ വനം വകുപ്പ്, നാഷണൽ ഹൈവേ, മരാമത്ത് തുടങ്ങിയ ഒട്ടേറെ വകുപ്പുകളുമായുള്ള ഏകോപനത്തിലും താമസമുണ്ടായിട്ടുണ്ട്. യുദ്ധകാലാടിസ്ഥാനത്തിൽ പദ്ധതി പൂർത്തീകരിക്കണമെന്ന സർക്കാർ നിർദ്ദേശം നൽകിയെങ്കിലും കാത്തിരിപ്പ് ഇപ്പോഴും തുടരുകയാണ്.